ഖാദർ കരിപ്പൊടി എന്ന വ്യക്തി പീഡനക്കേസിലാണ് അകത്തു പോയതെന്നാണ് ചിലർ പറയുന്നത്. എന്തായാലും അങ്ങേരുടെ ആക്കിനെ ഒന്ന് കേട്ടോക്ക്. പിന്നെ ഡോക്ടർ റോവിന്റെ കാര്യം, എതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ എന്താണ്? സ്ത്രീ പീഡന കേസ്, ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസ്. സുഹൃത്തുക്കളെ, നോട്ട് ദ പോയിന്റ്, ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസ്. രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഖാദർ കരിപ്പൊടി ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ നിരവധി ആരോപണങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ. ഈ പറയപ്പെടുന്ന ആരോപണങ്ങളൊക്കെ ഒരു ചേച്ചിയൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തത് ഞാൻ കണ്ടു. ആ ചേച്ചി ഏതോ ഒരു ചിത്രമൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. ആ ചേച്ചിയോടൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ വേറെ ഒരു രണ്ടുപേരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ഞാൻ വിളിച്ചു. അപ്പൊ അവരെന്നെ വെല്ലുവിളിച്ചത് കൊണ്ട് ഞാൻ അവരെ വിളിച്ചു. ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്, നിങ്ങൾ എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ. അപ്പോൾ അവർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് അത്യാവശ്യം മനസ്സിലായപ്പോൾ അവർ ആ വീഡിയോ ഒഴിവാക്കി. അതേപോലെ വേറൊരു ചേച്ചി, വേറൊരു ചേട്ടനൊക്കെ ഉണ്ട്. എനിക്കെതിരെ സ്ത്രീ പീഡന ആരോപണം ഉന്നയിച്ച ആളുകളോടാണ് പറയാനുള്ളത്, ഈ ആരോപണത്തിൽ ചർച്ചയ്ക്ക് ഖാദർ തയ്യാറാകുമോ എന്നുള്ളത് ഒരുപാടിടത്ത് കേട്ടതുകൊണ്ട് പറയാണ്, തയ്യാറാണ്. എനിക്കെതിരെയുള്ള സ്ത്രീ പീഡന പരാതി ഒന്ന്, ഏത് പോലീസ് സ്റ്റേഷനിലാണ് എനിക്കെതിരെ ഒരു സ്ത്രീ പീഡന കേസ് കൊടുത്തിട്ടുള്ളത്? അതായത് എനിക്കെതിരെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഒരു സ്ത്രീ പീഡന കേസ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പീഡന പരാതി കൊടുത്തിട്ടുള്ളത്? ആ കേസിൽ എന്നെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കിയാൽ മതി, വേറൊന്നും വേണ്ട, ഞാൻ ചർച്ചയ്ക്ക് വരാം. ആ വരുന്ന സമയത്തൊക്കെ ഇത് വ്യക്തമാക്കിയാൽ മതി, അത് ഓഫറാണ് കേട്ടോ. എപ്പോഴാണ് ചെയ്തത് ഒന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പണി വിട്ടുപോയേക്കാം, ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ചു പോയേക്കാം. പക്ഷേ ഞാൻ കൊടുത്ത പരാതി ഉണ്ട് കേട്ടോ. അപ്പോ കേട്ടല്ലോ, ഖാദർ കരിപ്പൊടി പീഡിപ്പിച്ചതിനാണ് അകത്തു പോയതാണോ എന്താണെന്ന്. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം കാണും, അകത്തു പോയത് എന്തിനാണ്? സമരം ചെയ്തിട്ടാണ് അകത്തു പോയത്. അത് ആ വീഡിയോയിൽ അങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി എടുത്ത് ഞാൻ അവിടെ നിരത്തിയില്ല. അപ്പൊ സമരം ചെയ്തതിനാണ് അകത്തു പോയത്. പിന്നെ പീഡന കേസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിക്കാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെ വേണോ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരും സംസാരിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആർമിക്കാർ, ഈ നമുക്കിനി മെയിനായിട്ട് പോകാനുള്ള ഡോക്ടർ റോബിൻ്റെ കാര്യത്തിലോട്ടാണ്. അപ്പോൾ ഡോക്ടർ റോബിനെ അദ്ദേഹം വിളിക്കുക, അദ്ദേഹം ആര് എന്നൊക്കെ ഉള്ള രീതിയിലാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ വന്നത്. കമൻറ്റ് ബോക്സിൽ വേറെയും വന്നിട്ടുണ്ട്, അങ്ങനെ മറ്റേ പീഡന കേസിനകത്ത് പോയ ആളല്ലേ, അതിൻ്റെ കേസുകളൊക്കെ അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരു ഇതും അറിഞ്ഞുകൂടാതെ നീയൊക്കെ വിളിച്ച് പറയാണ് സത്യം പറയുന്നത് ഈ ആർമിക്കാരന്മാർ ചെയ്ത്, വെറുതെ അങ്ങേരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. അങ്ങേര് ഈ ആരവ് എന്ന് പറയുന്ന പയ്യന്മാർ അവർ ഇവരൊക്കെ അങ്ങേരായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇതിന് ഇങ്ങനത്തെ കാര്യങ്ങളും തെളിവുകളും കൊടുത്തപ്പോൾ അതിനൊരവസാനം കാണാൻ വേണ്ടി അദ്ദേഹം തന്നെ ഈ ഖാദർ കരിപ്പൊടി തന്നെ ഇങ്ങനെ ഒരു വട്ടമേശ സമ്മേളനത്തിന് റോബിനെ വിളിച്ചത്, മനസ്സിലായാ? എന്നിട്ട് റോബിന് ഒരു അനക്കൂല, റോബിന് ഒരിടവും വരില്ല. സംഭവം എന്താ? എന്ത്? അല്ലെങ്കിൽ താൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റോബിൻ വരുമായിരുന്നു. പിന്നെ ഒരു കാര്യം, റോബിൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ റോബിൻ മറ്റേ കോളേജിൽ പോയി കിടന്ന് വിളിച്ച് പറഞ്ഞ് ഞാൻ എന്നെ മൂഞ്ചിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് മൂഞ്ചിച്ചെന്ന്, അപ്പം അതും ഉറപ്പായി. അപ്പം ഈ ഇത്രയും മാത്രമല്ല, ഇനിയും എന്തൊക്കെയോ റോബിൻ ചെയ്തിട്ടുണ്ട്, അതിന് വരും ഇതിൽ തെളിവുകളായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇതിലായിട്ട് വരട്ടെ. അപ്പോൾ ഈ ആർമിക്കാരുടെ അടുത്താണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ ചുമ്മാ ഒന്നും കാണാതെ കേൾക്കാണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയില്ല. കണ്ട, അങ്ങേര് പീഡന കേസിൽ അങ്ങേരിക്ക് ഒരു കേസും ഇല്ല, ഒരു ഗോലാണ്ടിയും ഇല്ല, അങ്ങനെ ഒരു ഇതും അങ്ങേരെ പേരിലില്ല. ഇതൊക്കെ ചുമ്മാ വെറുതെ ഓരോ ചാനലുകാരെ അടിച്ചിറക്കിയ ന്യൂസാണ്, അല്ലാതെ അതിന് പേര്, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെളിവാ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തെളിവാ, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കുക അങ്ങേര് പറയുന്നുണ്ട്. ജയിലിൽ പോയത് എന്തിനാണെന്ന് അങ്ങേര് പറഞ്ഞത് സമരം ചെയ്തതിനാണ് അകത്ത് പോയത്, മനസ്സിലായേ? അപ്പം അതൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഡപ്പ്. അപ്പം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ട് വേണം മിസ്റ്റർ ആർമി, അതായത് ഡോക്ടർ റോബിൻ്റെ ആർമിയിലുള്ള നെഗറ്റീവ് ഓളികളാണ് വന്ന് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തത്. അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനും കാര്യം പിടികിട്ടി. അപ്പം നിങ്ങൾക്കും ഈ കാരണം എൻ്റെ ഞാൻ ഒരു ഖാദർ കരിപ്പൊടിയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ വന്ന് നിങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ കമൻസും കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ച് നിരത്തി വിട്ടത്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഇത് അടുത്തും കൂടി വച്ച് ചെയ്ത് അതിനൊന്ന് ക്ലിയർ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്തതാണ്.
പിന്നെ ഡോക്ടർ റോബിൻ അങ്ങേര് ഇനിയിപ്പം അതൊക്കെ വിടണം കേട്ടോ. വിടണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അങ്ങേരെ തെളിവും കാര്യങ്ങളൊക്കെ വരും. ഉടായ്പ പല ചെയ്ത പല ഉടായ്പകളുടെ തെളിവും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ അത് നിങ്ങൾ ആർമിക്കാർക്ക് വിഷയമില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷയമില്ല, പക്ഷെ നമുക്ക് വിഷയമുള്ള നമുക്ക് അത് തെറ്റായിട്ടുള്ള രീതിയിൽ തോന്നി നമ്മൾ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്നവർ റിയാക്ട് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി അതിനൊന്നും കിണ്ടി ചുമ്മാ ഈ പിന്നെ ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് മറ്റുള്ള ന്യൂസുകാരൊന്നും ഡോക്ടർ റോബിൻ്റെ വീഡിയോസ് ചെയ്യാൻ മടിക്കുന്നത്, നെഗറ്റീവായിട്ട് ചെയ്യാൻ മടിക്കുന്നത് അത്രയും സൈബർ അറ്റാക്ക് നേരിടുന്നതാണെന്ന് പറയുന്നത്. അതായത് ഈ വെട്ടിക്കിളി ആക്രമണം പോലെ എല്ലാവരും കൂടി പോയി കയറി കൊടുക്കും കേട്ടോ. ഈ ഇങ്ങനെ പറ്റി നെഗറ്റീവ് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റി എപ്പോഴും പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് താഴെ മഹിങ്കയുടെ വരിക്ക് ഒരു സ്നേഹം വന്നറിഞ്ഞ കുറേ പോസിറ്റീവ് കമൻസ് ആയിരിക്കും എന്ന ഒരു കാര്യമില്ലടേ കേട്ടാ. ഒരാൾ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തെന്ന് പറയാം. അതായത് ഇപ്പം ആരായാലും ഞാനും ഇടയ്ക്കൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഒബ്വിയസ്ലി മനസ്സിലായ. അപ്പം തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയണം, അവിടെ തെറ്റ് ചെയ്താൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതിന് ന്യായീകരിച്ച് ചുമ്മാ എന്തേടാ എനിക്ക് പിടിക്കണില്ല കേട്ടാ. ഈ റോബിൻ കഴിഞ്ഞ് അവിടെ സ്കൂളിൻ്റെ അവിടെ നടക്കരുത്, അവിടെ വിളിച്ചു കൂയതേ തെറ്റ് മനസ്സിലായേ. അവിടെ അതിൻ്റെ ഇനാഗ്രേഷൻ്റെ അവിടെ പോയി കിടന്ന് അലമ്പുണ്ടാക്കിയതേ തെറ്റ്. ഇനി അതിന് മുമ്പേ ചെയ്ത തെറ്റിനെ അവിടെ വന്നിരുന്ന് ന്യായീകരിക്കണം, അത് അതിനേക്കാളും തെറ്റ്, മൊത്തത്തിൽ ഈ തെറ്റ്. അതുകൊണ്ട് തെറ്റുകളെല്ലാം തെറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ആ റോബിനെന്നല്ല എല്ലാവരും. പിന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മര്യാദയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാം. അത്യാവശ്യം ഉടായ്പൊക്കെ വേണം എന്ന് പറഞ്ഞാൽ ഒരുത്തനൊക്കെ അങ്ങ് അടപടലം മൂഞ്ചിച്ചും ചവിട്ടി താത്തും കൊണ്ടൊക്കെ കയറി വരിക, ഇതൊക്കെ വളരെ മോശമോടെ മോശം ഉള്ള കാര്യം പറയാം മോശം. പിന്നെ ആരുടെ എന്തെങ്കിലും വൈരാഗ്യ പ്രതികാരമൊക്കെ ഉണ്ടെങ്കിൽ നേർക്കുക, നേരപ്പുറ റൈറ്റ് മനസ്സിലായ, നേർക്ക് നേരെ ചെയ്യണം. അല്ല അടിയിൽ കൂടി ഒരുമാതിരി അയ്യേ, അതൊക്കെ ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല. അയ്യ അടിയിൽ കൂടി വയ്ക്കുന്ന പരിപാടി മനസ്സിലായ, ആണുങ്ങൾക്ക് ചേർന്ന നാട്ടിലുള്ള അമ്മമാർക്ക് ചേർന്ന പരിപാടിയല്ല. എനിക്കാണെങ്കിൽ എന്നെ വല്ലതും ചെയ്താൽ ഞാൻ അടിയിൽ കൂടി വച്ച ചരിത്രമില്ല, നേർക്ക് നേരെ. പക്ഷെ വെയിറ്റ് ചെയ്യും മനസ്സിലായോ, വെയിറ്റ് ചെയ്തായാലും നേർക്ക് നേരെ ചെയ്യും. അല്ലാതെ അടിയിൽ കൂടിയുള്ള പരിപാടിയൊന്നും നമുക്കും ഇല്ല. അതുകൊണ്ട് ഈ അടിയിൽ കൂടിയുള്ള പരിപാടിയൊന്നും വേണ്ട. അതിപ്പോൾ ആരായാലും റോബിനായാലും ഞാനായാലും നീ ആയാലും ആരായാലും കേട്ടാ, ഇപ്പോൾ ചെറുക്കിട്ട് ചെറുക്കിട്ടായിട്ട് കാര്യങ്ങളൊക്കെ നടക്കണം. അല്ല ചുമ്മാ അവർത്തനൊക്കെ ചവിട്ടിത്താത്തിയിരുന്നു, കഷ്ടം കഷ്ടം പരമാഷ്ടം. അപ്പോൾ ഇനി പുതിയ ബിഗ് ബോസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കും അതൊക്കെ കണ്ട് സെറ്റായിട്ടൊക്കെ പോവാടേ. ചുമ്മാ എന്നും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് കിടക്കാതെ ചെറുക്കിട്ട് ചെറുക്കിട്ട്. റോബിൻ്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഖാദർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ്. റോബിൻ ഏത് പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ എനിക്കെന്താ, റോബിന് ഏതൊരു രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. റോബിന് ഏത് പാർട്ടിക്ക് പോയാലും എന്താ, അല്ല അതിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഖാദർ ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതാണ്. എൻ്റെ പൊന്നു മക്കളെ, ആ പാർട്ടിയോട് എനിക്ക് വിയോജിപ്പുണ്ട് എങ്കിൽ സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് ഫേസ് ടു ഫേസ് അയാളോട് ചോദിക്കാൻ എനിക്ക് പറ്റും, യാതൊരു സംശയവും വേണ്ട. അതെൻ്റെ കോൺഫിഡൻസ് ആണ്. അയാൾ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതിന് ഞാൻ ഇങ്ങനെ പതുങ്ങി നിന്ന് റോബിൻ വരുമ്പോൾ ഇങ്ങനെ ഒരു അമ്പ എന്താണിത്.